അപ്പൊ നമ്മളിപ്പോ നമ്മുടെ താമരശ്ശേരി ചുരത്തിന്റെ അടിയിലാണ് നിക്കണത്. അപ്പൊ നമ്മള് ഇന്ന് പോവാൻ പോകുന്ന സ്ഥലം തുഷാരഗിരിയാണ്. തുഷാരഗിരി നമ്മള് താമരശ്ശേരി ചുരത്തിന്റെ അടിയിലാണ്. നമ്മള് നമ്മുടെ ഓഫീസിന്റെ സ്റ്റാഫും അതുപോലെ സുഹൃത്തുക്കളുമായിട്ട് നമ്മൾ വന്നൊക്കെയാണ്. അപ്പോൾ നമ്മൾ തുഷാരഗിരി അതിമനോഹരമായിട്ടുള്ളൊരു പ്ലേസാണ്. അതാണ് നമ്മൾ ഇന്ന് നമ്മുടെ ചാനലിലൂടെ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ തുഷാരഗിരിയുടെ എൻട്രൻസിൻ്റെ അവിടെ നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നല്ല അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടാണ് നമ്മുടെ തുഷാരഗിരി എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് നമ്മൾ അതിൻ്റെ എൻട്രൻസ് കയറാൻ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ വണ്ടി നിർത്തി. നമുക്ക് ദേ ഇവിടെ നല്ല അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളുണ്ട് ഇവിടെ ഇറങ്ങുന്നവിടെ തന്നെ. പിന്നെ ഇതേ റോപ്പ് മോടെ പോണ ഒരു പരിപാടിയൊക്കെ ഉണ്ട് അവിടെ, അതും കാണാം. പിന്നെ നമുക്ക് ബാക്കിയുള്ള കാഴ്ചകൾ അവിടെ പോയിട്ട് കാണാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ നമ്മുടെ തുഷാരഗിരിയുടെ ഓപ്പണിങ്ക് എൻട്രൻസിലേക്ക് എല്ലാവരും കൂടിയിട്ട് പോവാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ നമ്മുടെ കേരള ഫോറസ്റ്റിൻ്റെ ബോർഡുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ തുഷാരഗിരിയിലേക്കുള്ള എൻട്രൻസ്. മോളിക്കോട് തന്നെ റോപ്പ് വേ ഒക്കെ ഉണ്ട്. മുകളിൽ ആൾക്കാർ പോകണം, നമുക്ക് കാണാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ വിനോദ പരിപാടികളിലൊക്കെ ഏർപ്പെടാം. ഇതാണ് നമ്മുടെ എൻട്രൻസ് കേട്ടോ. ഇവിടെ നിന്ന് നമ്മളിങ്ങനെ നടന്ന് പോവാണ്. നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കാണാം. ഓക്കെ, നമ്മുടെ അപ്പോൾ അടുത്ത വീഡിയോയിലെ കണ്ടന്റ് ആണെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഇതിൻ്റെ എൻട്രൻസിലേക്ക് കയറി നിൽക്കുകയാണ്. ഇനി ഇവിടുത്തെ കാഴ്ചകൾ നമ്മൾ കാണിച്ചിരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ വെൽക്കം തുഷാരഗിരി പറഞ്ഞിട്ട് ബോർഡ് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലത്തെ അടിപൊളി യൂസ് ആണെന്ന് പറഞ്ഞു കേട്ടെ. അപ്പോൾ നമ്മളത് കാണിക്കുന്നതായിരിക്കും കേട്ടോ. ഓ, തുഷാരഗിരി എന്ന് പറഞ്ഞ ആ പ്ലേസിലേക്ക് ഇവിടുത്തെ വ്യൂസിലേക്ക് പോകുന്ന എൻട്രൻസിലൂടെ നമ്മളിത് കടന്ന് ഇതിൻ്റെ ഉള്ളിലേക്ക് കടന്നിരിക്കുകയാണ്. നല്ലൊരു നാച്ചുറലായിട്ടുള്ളൊരു ഭംഗിയാണ്. ഇവിടെ റൂംസും എ സി കാര്യങ്ങളൊക്കെ ഉണ്ട്, അവൈലബിളാണ്. നല്ലൊരു നാച്ചുറലായിട്ടുള്ള വ്യൂസ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്കത് കാണാം. പിന്നെ നല്ല തിരക്കുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഉള്ളിലേക്ക് കടക്കണേന് ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് ഉള്ളിലേക്ക് കടക്കാൻ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കടന്നിരിക്കുകയാണ്. നല്ല മനോഹരമായിട്ടുള്ളൊരു പ്ലേസാണ് കേട്ടോ. അടിപൊളി അടിപൊളിയാണ്, അടിപൊളിയാണെന്നാണ് നമ്മളെ കയറിയപ്പോൾ തന്നെ എല്ലാവരും അഭിപ്രായം. ഒരു വണ്ടടി ജോലിയാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള പ്ലേസ്. ഇവിടെ കുറേ വെള്ളച്ചാട്ടം ഉണ്ട്, ചെറിയൊരു വെള്ളച്ചാട്ടം, അതൊക്കെ കാണിക്കാം. അപ്പോൾ അടിപൊളിയായിട്ടുള്ളൊരു നാച്ചുറൽ ഭംഗിയാണ് കേട്ടോ. അപ്പോൾ വരാത്തവരൊക്കെ എന്തായാലും വന്നിരിക്കണം. നമ്മുടെ കോഴിക്കോട് വയനാട് റൂട്ടിലാണ് നമ്മുടെ ഈ ഒരു സ്ഥലം. ഇവിടുത്തെ കാഴ്ചകൾ കാണാം. നോക്കിയേ, നല്ല അടിപൊളിയായിട്ടുള്ളൊരു നാച്ചുറൽ ഭംഗിയാണ് നമ്മളിതേ കണ്ടുകൊണ്ടിരിക്കുന്നത്. എൺപതിൻ്റെ തന്നെയാണോ? അതിൽ എൺപത്,
ഇതിൻ്റെ ഉള്ളിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പൊ ഇവിടുത്തെ കാഴ്ചകൾ അടിപൊളിയായിട്ടുള്ളതാണ്. നമ്മൾ എൻട്രൻസിൽ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് പോകുമ്പോഴുള്ള കാഴ്ചകൾ നമ്മൾ കാണിക്കുന്നത്. അപ്പൊ ഇത് നമ്മുടെ ചങ്കുകളാണ്. അപ്പൊ എല്ലാവരും ശരി തന്നെയാണ്. നമുക്ക് ഇനി ബാക്കിയുള്ള ന്യൂസുകൾ കാണാം. ഓക്കെ. അപ്പോ നമ്മളിത് നടന്ന് ഈ വഴിയിലൂടെ കാനന പാതയിലൂടെ തന്നെ പറയാം, നല്ല അതിമനോഹരമായിട്ട് കാടിൻ്റെ സെൻട്രി കോട ഉള്ളി കൂടെ ഒരു വഴി മുളിക്ക്. ഇനി അവിടുത്തെ കാഴ്ചകൾ എന്താന്നുള്ളത് നമ്മൾ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ. അപ്പോൾ നമുക്കൊരു കൊച്ചു കൂട്ടുകാരത്തിനെ കിട്ടിയിട്ടുണ്ട്, നമ്മുടെ സുന്ദരിക്കുട്ടി. സുന്ദരിക്കുട്ടിയും കൂടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നല്ല അടിപൊളിയാണ്. നമ്മളിവിടെ എത്തിയിരിക്കണം അല്ലേ സുന്ദരി. നോക്കി, അടിപൊളിയായിട്ടുള്ളൊരു വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചയാണ് നമ്മൾ ബാക്കിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഇവിടെ ഒരു പാലം, ഈ ഒരു വെള്ളച്ചാട്ടം. നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കാണാം കേട്ടോ. നമ്മുടെ വെള്ളച്ചാട്ടത്തിനാണിത്. ഒരു തൂക്കുപാലുണ്ട് ചെറുത്, ആ തൂക്കുപാലത്ത് കൂടെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാനും നമ്മുടെ സുന്ദരിക്കുട്ടിയും കൂടി തൂക്കുപാലത്ത് കൂടെ ചാടി 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 പോകുന്നു. ഞങ്ങളിത് ഇവിടെ തിരികെയാണ്. ഇനി മുകളിലേക്ക് സ്റ്റെപ്പൊക്കെ ഉണ്ട്, ഇനി മുകളിലേക്ക് കടക്കാം കേട്ടോ. അടിപൊളി പ്ലേസാണ്. ഓക്കെ, ബാക്കിയുള്ള കാഴ്ചകൾ കാണാം അല്ലേ. ഇപ്പോൾ നമ്മളിത് നടന്ന് നമ്മുടെ അവിടെ നല്ല ഭംഗിയുണ്ടല്ലേ. നമ്മളിവിടെ എത്തി. അമ്പു, അടിപൊളി സ്ഥലം. ഇപ്പോൾ നമ്മളിത് വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ എത്തി അല്ലേ. ഈ കുളിക്കാൻ പോകണ്ടേ. അപ്പോൾ നമ്മളിനി അവിടേക്ക് കുളിക്കാൻ പോവാണ് അല്ലേ. അപ്പോൾ അടിപൊളിയാണ്. നോക്കി, അപ്പോൾ നമ്മളിതേ ഈ നേരത്തെ കണ്ട വെള്ളച്ചാട്ടത്തിൻ്റെ എവിടെ എത്തി, അടിയിലെത്തി അല്ലേ. കുറേ കുറേ പേര് കുളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എത്തിക്കാൻ പറ്റിയൊരു, അപ്പോൾ നമ്മുടെ കുട്ടിയും ഇറങ്ങാൻ പോകണം. ഓക്കെ, നമുക്ക് അടുത്ത കാഴ്ച കാണാം. അപ്പോൾ നമ്മൾ അവിടുന്ന് ഇപ്പോൾ കയറി. ഇനി അടുത്തതിൻ്റെ മുകളിലേക്ക് കുറച്ച് പ്ലേസ് ഉണ്ടെന്നാണ് പറയണത്. നമ്മളിങ്ങനെ മുകളിലേക്കുള്ള കാഴ്ച കാണാം. മലയണ്ണാനെയാണ് നമ്മൾ ഇതിലെ കണ്ടുകൊണ്ടിരിക്കണേ. അപ്പോ നമ്മുടെ കേരള വന്യജീവി വകുപ്പിന്റെ ബോർഡൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് മേലേക്ക് പോവാം. കഠിനമായിട്ടുള്ള കയറ്റം, നല്ല അടിപൊളി കാഴ്ചയാണ് മുകളിലുള്ളത്. അപ്പൊ നമ്മൾ അങ്ങോട്ട് പോയോണ്ടിരിക്കാണ് കേട്ടോ. അപ്പോ നമ്മള് മുകളിലേക്ക് കയറി പോയോണ്ടിരിക്കുകയാണ്. അപ്പോ അത്യാവശ്യം കയറ്റമൊക്കെ ഉണ്ട് കേട്ടോ. ഈ അടിയിൽ നമ്മുടെ ആൾക്കാർ വരുന്നുണ്ട്. ഇപ്പം രണ്ട് സൈഡും കാട്, ഈ സൈഡും കാട്, ഈ സൈഡും കാട്. ഞങ്ങൾക്ക് മുകളിൽ പോയുള്ള കാഴ്ചയാണ്. ഓക്കെ, അപ്പോൾ നമ്മളിത് മുകളിലേക്ക് കയറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. Thank you.
ഇടമില്ല എവിടെ നിന്നു വന്നു നീ ആയിരിക്കണേ പാമ്പാണ് സൂക്ഷിച്ചു വെള്ളിക്കട്ടൻ. അപ്പൊ നമ്മുടെ പോണ വഴിയില് പാമ്പിനൊക്കെ കണ്ടു. ഇനി ഞങ്ങളിത് മുകളിലേക്ക് പോവാണ്. അവിടെയും മുകളിലൊരു പാമ്പുകളുണ്ട്. പിന്നെ ഞങ്ങള് എല്ലാം തരണ ചെയ്ത് കയറാണ്. രണ്ടു മൂന്ന് വെള്ളച്ചാട്ടം മുകളിലുണ്ടെന്നൊക്കെ പറയണേ. അപ്പൊ ഞങ്ങള് കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. പിന്നെ മുകളിൽ തിരി കാണാം. ഓക്കെ. അപ്പോ ദേ എല്ലാവർക്കും വയ്യാണ്ടായിട്ട് ദേ ഇരിക്കാണ്. അപ്പൊ മുകളിലേക്ക് ഇനിയുണ്ട് കേട്ടോ. അടിപൊളിയാണ് കേട്ടോ. നമ്മള് മുകളിലേക്ക് പോയിട്ട് വരാം. കാടിന്റെ ഉള്ളിയോടൊക്കെയാണ് ഞങ്ങൾ ഇതേ പോയോണ്ടിരിക്കുന്നത്. കാട്ടിലാണ് കാട്ടിൽ. അപ്പൊ നമ്മൾ ഇനി മുകളിലേക്ക് കയറി പോട്ടോ. ഇപ്പോ നമ്മള് കയറ്റം കയറി. ഇതായിപ്പോ അടുത്ത കൂട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടുത്തെ കയറ്റം കാണാം. ഇവിടെ നമ്മൾ ഇത്രയും ഒരു 2-3 കിലോമീറ്റർ നടന്നിട്ട് നമ്മളിതേ അടുത്ത കൂട്ടിലേക്ക് എത്തിക്കുകയാണ്. ഇനിയും മുകളിലേക്ക് പോവാം. നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കാണാം കേട്ടോ. ഈ വഴിയാണ് നമ്മൾ വന്നേ. അപ്പോ ഇവിടുന്ന് ഇതേ വെള്ളം ഒഴുകി പോണ സ്ഥലമാണത്. നമ്മളിതേ ഇവിടെയും നല്ല അടിപൊളി പ്ലേസ് ആണ് കേട്ടോ. അപ്പോ നമ്മളിതേ ഇതിന്റെ അടിയിലേക്ക് ഇവിടെ നിന്നാണ് നമ്മുടെ വെള്ളച്ചാട്ടം. പിന്നെ എന്ത് നല്ല അടിപൊളി വ്യൂ ആണ്. കുറച്ച് കഷ്ടപ്പാടുണ്ട് മുകളിൽ നിന്ന് കയറി വരാട്ടോ. മുകളിൽ കയറി നല്ല കഷ്ടപ്പാടാണ്. ഇവിടെ എത്തി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് റെസ്റ്റ് ചെയ്ത് കുളിക്കണ വഴി കുളിക്കാം. ഇവിടുത്തെ വ്യൂ കാണാം. അപ്പോ നമ്മളെല്ലാവരും ഇവിടെ അടിച്ചു കുളിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ വെള്ളത്തിലൊക്കെ ഇറങ്ങി നമുക്ക് കുളിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും അതിനു വേണ്ടിട്ട് തന്നെ ഇവിടേക്ക് വരിക. നമ്മളിപ്പോ കുളിക്കാനുള്ള തോർത്തും അതുപോലെ ഡ്രസ്സും എടുക്കാതെ നമ്മൾ വെള്ളത്തിൽ ഇറങ്ങുന്നില്ല. അപ്പൊ എല്ലാവരും ഇവിടെ വരണം. എന്തായാലും ആ ഒരു സെറ്റപ്പോടുകൂടി വരാം. അപ്പോ ഒന്നുകൂടി വൈബാവും. ഓക്കെ. ഇതാണ് നമ്മുടെ തുഷാരഗിരിയിലത്തെ കാഴ്ചകള് മെയിനായിട്ട്. അപ്പോ ഇതാണ് നമ്മുടെ വീഡിയോ. അപ്പൊ അടുത്ത നല്ല ഇതേപോലെ വീഡിയോസ് വരുന്നവരെ എല്ലാവരും കാത്തിരിക്കുക. നമ്മുടെ ചാനലും നല്ലത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഓക്കെ ബൈ ബൈ. അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ.